ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ടിൽഡെത്ത് എന്ന് പറഞ്ഞ ഒരു വയലൻസ് ആയിട്ടുള്ള ബ്ലഡൊക്കെ തെറിക്കുന്ന ഒരു പാടാണ് കാണാൻ പോകുന്നത്. ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പിൾസ് ആണെങ്കിൽ ഒരു ലേക്ക് ഹൗസിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയിനിട്ട് ഒരു വലിയ പണി തന്നെ ഹീറോ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അതെന്തായിരുന്നു പണി? അതിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് ഈ മൂവി പറയാൻ പോകുന്നത്. ചുമ്മാ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഒരു ഗൈസ് ഇന്ന വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലയോ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലിക്കുണ്ണി ഞെക്കുക. ഇപ്പൊ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് സീനി കാണുന്നത്, വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് സീനിലാണെങ്കിൽ ഒരു പെണ്ണിനെ കാണിക്കുവാണ്. ഇവളുടെ പേര് എമ്മ എന്നാണ്. ഇവളും വളരെ വിഷമത്തോടുകൂടി ഒരു കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടേ പോകുന്നു. ഇവളും ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഓർക്കുന്നു. ഇപ്പൊ എമ്മയ്ക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനുമായിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് ഇവളുടെ മൂഡ് എങ്ങനെയോ ചേഞ്ച് ആയിട്ട് ശരി എനിക്കാണെങ്കിൽ ഇതൊക്കെ നിർത്തിയേ പറ്റത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണെന്ന് പറഞ്ഞു. അവളും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. എന്താണ് പറ്റിയത്, ഞാനിത് ചെയ്തോന്ന് ഇവൻ ചോദിക്കുന്നു. ഇവന്റെ പേര് മയക്കുന്നതാണ്, ഒന്നുമില്ല, നിന്റെ തെറ്റല്ലെന്ന് പറഞ്ഞ് ഹീറോയിനും വളരെ വിഷമത്തോടെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇവൾക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്. അതിന്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹീറോയിനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവളുടെ ഹസ്ബൻഡ് തന്നാന്ന് പറഞ്ഞു ഒരു പൂ നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവളുമാണെങ്കിൽ ആ ഓഫീസ് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കേസ് ഫയൽ ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്നു. ഇവളുടെ ഹസ്ബൻഡ് ഒരു ലോയർ ആണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഫയൽ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവളാണെങ്കിൽ ആദ്യം തുറന്നു നോക്കാൻ മതി. പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇവളുടെ ഫോട്ടോ അതിൻ്റെ അത് കാണുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ ഒരു കള്ളനാണ് ഈ വന്ന് പണത്തിന് വേണ്ടി ഇവളെയാണെങ്കിൽ വളരെ ഉപദ്രവിച്ചു. എന്നാൽ ഇവൾക്കും വേറെ വഴിയില്ലാതെ ഒരു ഫോർക്ക് വെച്ച് അവന്റെ കണ്ണിലാണെങ്കിൽ കുത്തി അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു. ആ കേസ് നടത്താൻ വേണ്ടിയാണ് ഹീറോയിന്റെ ഹസ്ബൻഡിനെ തന്നെ കണ്ടത്. ഹീറോയിന്റെ ഹസ്ബൻഡ് ഒരു ലോയറാണ്. ആ കേസിലാണെങ്കിൽ ഇവൾ വിജയിച്ച് അയാൾക്കും ആണെങ്കിൽ ശിക്ഷയാണെങ്കിൽ കിട്ടി. ഈ സമയത്ത് ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അടുത്തേക്ക് വരുവാണ്. ഈ ഫയലാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുന്നു. അതിന് ഇവളുടെ ഹസ്ബൻഡായി മയക്കും പറയുന്നു. ഇവന്റെ ശിക്ഷ കഴിഞ്ഞ് ഇവൻ വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതൊക്കെ എടുത്ത് നോക്കുമായിരുന്നു എന്ന് പറയുന്നു. ശരി, ഈ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് നമുക്കാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മാർക്കും എമ്മേനെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഈ ലിഫ്റ്റിലാണെങ്കിൽ കയറി നിൽക്കുവാണ്. ഈ സമയത്തേക്ക് അവരുടെ ലിഫ്റ്റിലേക്ക് മൈക്കാണെങ്കിൽ കയറി വരുന്നു എമ്മയുടെ ബോയ് ഫ്രണ്ട്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, മാർക്കിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ മൈക്ക് വർക്ക് ചെയ്തതെന്ന്. ഇപ്പം എമ്മയുടെ അടുത്ത് ചോദിക്കുന്നു ഇവനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിന് എമ്മയും പറയുവാണ് കഴിഞ്ഞ ക്രിസ്മസിൽ ഞാൻ ഇയാളെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇപ്പം ഈ സമയത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇതിന് ശേഷം ഇവളെയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുവാണ്. ഇപ്പം ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ കൊടുക്കുന്നു. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ തന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് അത് ഓപ്പൺ ആക്കി കാണിക്കുന്നു. അതൊരു നെക്ലസ് ആണ്, ഇത് നിനക്ക് നല്ലപോലെ ചേരും, അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് നിനക്ക് വേണ്ടി തന്നെ മേടിച്ചതെന്ന് പറഞ്ഞ് ഇപ്പം ഇവൾക്ക് വേണ്ടി കൊടുക്കുവാണ്. അത് ഇവളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ഹീറോയിൻ്റെ പക്കലും മാർക്കിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് മാർക്കിന് കൊടുക്കുന്നു. ഇപ്പോൾ അതാണെങ്കിൽ അവൻ തുറന്നു നോക്കുമ്പോൾ അതാണെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ പാസ്സാണ്. എനിക്ക് ഈ ഫുട്ബോൾ കളി കാണാനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനും അതവിടെ വെക്കുന്നു. ഇവർ ഫുഡ് കഴിച്ച് വെളിയിലേക്ക് വരുമ്പോൾ മാർക്ക് പറയുവാണ് നിനക്ക് വേണ്ടി വേറൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ പോക്കറ്റ് കൈയെടുത്ത് നോക്കാൻ പറയുന്നു. ഇവൾ നോക്കുമ്പോൾ അതൊരു ബ്ലാക്ക് തുണിയാണ്, ഇത് നിന്നെ കണ്ണി കെട്ടാൻ പറഞ്ഞ് അവളുടെ കണ്ണി കെട്ടി ഒരു സ്ഥലത്തേക്ക് ഇവൻ കാർ ഓടിച്ചുകൊണ്ട് പോകുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഇല്ല, കുറച്ച് നേരം കൂടെ ഉള്ളൂ, നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. ഇവനും ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുവാണ് ശരി ഇപ്പം നീ കെട്ടയച്ച് നോക്കാൻ പറയുമ്പോൾ അവളും കെട്ടയക്കുന്നു. ഇത് അവരുടെ ലേക്ക് ഹൗസ് ആണ്, ഇങ്ങോട്ട് എന്തിനാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നു. നീ വിന്റർ സീസണിൽ ഈ ലേക്ക് ഹൗസ് കണ്ടിട്ടില്ലല്ലോ, വളരെ ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് വീണ്ടും ഇവളുടെ കണ്ണ് വീണ്ടും കെട്ടി വയ്ക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ കണ്ണ് കെട്ടി വെക്കുന്ന ഇഷ്ടപ്പെട്ടില്ല, അത് അയച്ചു മാറുന്നു. അവിടെ മൊത്തം തന്നെ മാർക്ക് കാൻഡിൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കും. ഇവളും അവിടെ നോക്കുമ്പോൾ ഒരു പേപ്പറുണ്ട്, ഞാൻ മരിച്ചാലും നിന്റെ ഒപ്പം തന്നെ മരിക്കത്തുള്ളെന്നാണ് അതിൻ്റെ അകത്ത് എഴുതി വെക്കുന്നത്. ഇപ്പം ഇവൻ എവിടെ പോയെന്ന് ഇവൾക്കറിയത്തില്ല. ഇപ്പം മാർക്കിനെ തേടി ആ റൂമൊക്കെ പോയി നോക്കുന്നു. ഒരു റൂമാണെങ്കിൽ കണ്ട് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ അകത്ത് മുഴുവനും ഓരോ ഫോട്ടോസ് വെച്ചിരിക്കുകയാണ്. മാർക്കും ഹീറോയിനും വളരെ സന്തോഷത്തോടെ ഇരുന്ന ആ നിമിഷങ്ങളുടെ ഫോട്ടോസാണ് ഇവൻ എടുത്തിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവളാണെങ്കിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്, അത് ഇവൾ ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം ഹീറോയിൻ എന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ അത് ഓഫാക്കി വെച്ചിട്ട് മേളിലേക്കാണെങ്കിൽ ഇവിടെ നടക്കുവാണ്. മേളിൽ കുറേ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവൾ മേളിൽ ചെല്ലുമ്പോൾ അവിടെ മാർക്ക് നിൽക്കുന്നുണ്ട് റൂമിൻ്റെ അകത്ത്. ഇപ്പം ഇവളിനാണെങ്കിൽ ഇവൾക്ക് ഡ്രിങ്ക്സ് ആണെങ്കിൽ കൊടുക്കുന്നു. രണ്ടുപേരും അത് ഡ്രിങ്ക് ചെയ്തിട്ട് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മാർക്കും ഇവളും ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നു. പിറ്റേ ദിവസം ഇവൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ മാർക്കാണെങ്കിൽ ഇവളുടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇവളുടെ കൈയാണെങ്കിൽ എടുക്കാൻ നോക്കുമ്പോൾ കയ്യിലൊരു വിലങ്ങാണെങ്കിൽ മാർക്ക് അണിയിച്ചിരിക്കുവാണ് അവൻ്റെ കൈയുമായിട്ട്. മാർക്ക് നീ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഈ വിലങ്ങണിച്ചെന്ന് ചോദിക്കുമ്പോൾ
കാണുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ തല തിരിച്ച് നീ എഴുന്നേക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞ് ആ ഗണ്ണെടുത്ത് അവനെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. അവിടെ വെച്ച് തന്നെ മാർക്ക് മരിച്ചു പോകുകയാണ്. ഹീറോയിനും ആദ്യം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവളും അവിടുന്ന് പോകാൻ നോക്കുന്നു. എന്നാൽ ഇവളുടെ കൈയും മാർക്കിൻ്റെ കൈയുമായിട്ട് ബന്ധിച്ചിരിക്കാനുള്ള ആ വിലങ്ങ് വെച്ച് അതുകൊണ്ട് ഇവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് മാർക്കിൻ്റെ ഒരു ഗണ്ണാണെങ്കിൽ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അത് വെച്ച് ഇവളുടെ വിലങ്ങിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. എന്നാലാകട്ടെ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് പോലുമില്ല, ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവള് മനസ്സിലാക്കുവാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം. അതിനുവേണ്ടി ഇവൻ്റെ ബോഡി ആണെങ്കിൽ വലിച്ചുകൊണ്ട് വേറൊരു റൂമിലേക്ക് പോകുന്നു. ആ റൂമിലാണ് ഇവളുടെ വെഡ്ഡിങ് ഡ്രസ് ഉള്ളത്. കുറച്ച് നേരത്തേക്ക് ഇവൾ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആകട്ടെ അതാണെങ്കിൽ വിരിച്ച് നമ്മുടെ മാർക്കിനെ അതിൻ്റെ മുകളിൽ കെടുത്തി അതും കൊണ്ട് വലിച്ചുകൊണ്ടാണെങ്കിൽ വെളിയിലേക്ക് പോകുക. കുറേ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ വെളിയിലേക്കാണെങ്കിൽ വരുന്നു. ഇപ്പോൾ വെളി വന്ന് നോക്കുമ്പോൾ ആണ് ഇവൾ കാണുന്നത് വെളിയിലാകട്ടെ മുഴുവൻ ഐസാണ്. ഈ റോഡ് എവിടെയാണെന്ന് പോലും ഹീറോയിന് കാണാൻ സാധിക്കുന്നു. മാർക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് ഇവളുടെ ഫോൺ ആദ്യം മേടിച്ച് വെച്ചായിരുന്നു. ആ ഫോൺ എവിടെയാണ് ഇവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ ഒരു ടാങ്ക് പോലെയുണ്ട്, അതിനകത്ത് ചെടിയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം മൊത്തം ആ ഫോണിൻ്റെ അകത്ത് കയറി ഫോൺ തന്നെ നാശമായി പോയിരിക്കുന്നു. ഇപ്പം അത് ഓണാക്കി നോക്കുമ്പോൾ ഫോൺ തന്നെ ഹാങ് ആയിട്ടിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ അവിടെ മൊത്തം ആണെങ്കിൽ തപ്പുന്നു. എന്തെങ്കിലും കത്തിയോ സ്പാൻഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിലം കഴിക്കല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കുറച്ച് പൂവക്കളൊക്കെ വെച്ച് ഒട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് കാറിൻ്റെ കീ കിട്ടുന്നു. ഇപ്പോൾ കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇത് വെച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് മാർക്കിൻ്റെ ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഐസിലൂടെ നടക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഇവരുടെ കാലേ കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ആ കാർ കിടക്കുന്ന റൂമിലേക്ക് എത്തുവാണ്. ഇപ്പം നോക്കിക്കോ ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണെന്ന് പറഞ്ഞ് ആ കാർ സ്റ്റാർട്ടാക്കുമ്പോൾ കാർ സ്റ്റാർട്ടാകുന്നുണ്ട്. എന്നാൽ കാറിൻ്റെ അകത്ത് ഒട്ടും ഫ്യൂവലേ ഇല്ല. എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇവൾ പുറകിലൊക്കെ തിരിഞ്ഞു നോക്കുന്നു. പുറകിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ആ ടാങ്കിലെ ഫ്യൂവൽ മൊത്തം ഇവൻ സ്ട്രോ ഇട്ട് വലിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഹീറോയിനാണെങ്കിൽ കാറിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അവിടെ ഒരു റെക്കോർഡ് പ്ലേ ആകുന്നു. അതിൽ മാർക്കാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനും അതും ഷോക്കാകുന്നു. മാർക്ക് ജീവനോടുണ്ടോയെന്ന് വിചാരിച്ച് പിന്നെയാണ് മനസ്സിലാകുന്നത് അവ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു റെക്കോർഡാണത്. അതിൻ്റെ അകത്ത് ഇവൻ എല്ലാ കാര്യവും പറയുവാണ്. ഇങ്ങനെ ഞാൻ നിന്നെ എത്രയോളം സ്നേഹിച്ചു, എന്നാൽ അതിൻ്റെ നീ ഒരു വില പോലും തന്നില്ല, അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ആ റെക്കോർഡിൻ്റെ അകത്ത് ഇങ്ങനെ സംസാരിച്ചു വെക്കുന്നു. ഇപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് എല്ലാം തന്നെ അവൻ ചെയ്ത പ്ലാനാണെന്ന്. ഇതിനുശേഷം മാർക്കിനെ വലിച്ചുകൊണ്ട് പോയി ഇവളുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് കഴുകുവാണ്. ബ്ലഡൊക്കെ പറ്റിയത് തുടച്ചു കളയുന്നു. ഈ സമയത്ത് ഇവളുടെ കഴുത്തിലാണെങ്കിൽ മാർക്ക് തന്ന ഒരു നെക്ലസ് ഉണ്ടല്ലോ അവത്തെ നോക്കുന്നു. അതെങ്ങനെയെങ്കിലും അഴിച്ചു കളയാൻ നോക്കുമ്പോൾ അത് വളരെ ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് അഴിക്കും തോറും ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അതവിടെ വിട്ടിട്ട് ഇവളാണെങ്കിൽ ഒരു റൂമിലേക്ക് പോകുന്നു. ആ റൂമിൻ്റെ അകത്ത് കുറേ ഫോട്ടോസൊക്കെ ഉള്ള റൂമിലുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ഫോട്ടോസൊക്കെ എല്ലാം മാറ്റിയിരിക്കുന്നു. മാർക്കിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസല്ല, മൈക്കിൻ്റെ കൂടെ ഹീറോയിനുള്ള ഫോട്ടോസാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇവർ രണ്ടുപേരെയും കുറേ നാളായിട്ട് മൈക്കാണെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷമാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്ന്. ആ റൂമിൽ ബോബി എന്ന് പേരുള്ള ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഹീറോയിനെ അന്ന് രാത്രി മോഷ്ടിക്കാൻ വന്നപ്പോൾ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചില്ലേ ഒരുത്തൻ, അവൻ്റെ ഫോട്ടോയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇവൻ്റെ ഫോട്ടോ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഹീറോയിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് അവിടെ റെക്കോർഡുണ്ട്, അത് പ്ലേ ആക്കി നോക്കുന്നു. അതിൻ്റെ അകത്ത് കേസ് നടക്കുന്ന സമയത്ത് ആ വക്കീലിൻ്റെ അടുത്ത് ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അവൻ എങ്ങനെ ഹീറോയിനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യം അതൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെയുണ്ട്. ഇവൾ മറക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ റെക്കോർഡിൻ്റെ അകത്തുള്ളപ്പോൾ ഇവൾ വളരെ ദേഷ്യപ്പെടുന്നു. ആ റെക്കോർഡറാണെങ്കിൽ തല്ലിയാണെങ്കിൽ പൊട്ടിക്കുവാണ്. ഇപ്പം ഇതൊക്കെ ഒരു വർഷത്ത് നടക്കുമ്പോൾ ഇവളുടെ കോളും ബെല്ല് ആരോ തട്ടുവാണ്. ഹീറോയിനും ആണെങ്കിൽ ആദ്യം ഒരു പേടിയോടെ അവിടെ ചെന്ന് ചോദിക്കുന്നു ആരാണെന്ന്. ഇപ്പം അവനും പറയുവാണ് ഞാൻ മൈക്കാണ്, നിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്കൊരു ജോലി തന്നില്ലേ, അത് തീർക്കാൻ കുറച്ച് ടൈം എടുത്തു, അതാണ് വരാൻ ലേറ്റായെന്ന് പറയുന്നു. മാർക്ക് അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാർക്കാണെങ്കിൽ അകത്തില്ലെന്ന് ഇവളും പറയുന്നു. ഈ സമയത്ത് ഇവനും പറയുവാണ് ശരി നിൻ്റെ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇവളൊക്കെ മനസ്സിലാകുന്നു ഇവനെ മനഃപൂർവ്വമാണെങ്കിൽ മാർക്ക് ഇങ്ങോട്ട് വരുത്തിച്ചതാണെന്ന്. ഞാൻ നിനക്ക് ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, എല്ലാം മാർക്ക് ചെയ്ത പണിയാണെന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ ആ ഡോറാണെങ്കിൽ തുറക്കുന്നു. ഡോർ തുറക്കുമ്പോൾ നമ്മുടെ മൈക്കാണെങ്കിൽ ആദ്യമൊന്ന് ഷോക്കായി പോകുവാണ് അവൻ്റെ ഡെഡ് ബോഡി കണ്ടിട്ട്. മാർക്ക് ചോദിക്കുവാണ് നീ എന്താണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇവനെ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും കൊന്നിട്ടില്ല, ഇവനാണ് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് മരിച്ചതെന്ന് പറയുന്നു. ശരി ഇപ്പം എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പോലീസിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ ഈ മൈക്കാണെങ്കിൽ ഒരു കാര്യം പറയുവാണ് മാർക്കിനാണെങ്കിൽ
ആണെങ്കിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ ഇവൻ പരാജയപ്പെട്ട് ജയിലിൽ പോകേണ്ടതാണ്. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നതെന്ന് പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യമാണെങ്കിൽ നീ പോലീസിനെ വിളിക്ക്, എല്ലാ കാര്യവും എനിക്ക് തുറന്നു പറയണമെന്ന് പറയുമ്പോൾ നീ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കുമെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുന്നു. എന്ത് ഉറപ്പാണ്? ഇവൻ അവനെ തന്നെ ഷൂട്ട് ചെയ്ത് മരിച്ചു, അതിനെ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. നീ പറയുന്ന ശരിയാണ്, മൈക്ക് ഇനി നമ്മളെ കൊടുക്കാൻ വേണ്ടി വല്ല പ്ലാൻ ചെയ്തതാണോ എന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് ഇവൻ ഒന്ന് ചിന്തിക്കുവാണ്. ശരി, എൻ്റെ ഫോണാണെങ്കിൽ കാറിലാണ്, ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ദൂരെ നിന്ന് ഒരു കാറാണെങ്കിൽ ഇവൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശരി, നീ ഇപ്പോൾ ഡോർ അടയ്ക്ക്, ഞാനാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വെളിയിലാണെങ്കിൽ ഇറങ്ങി നിൽക്കുവാണ്. മയക്കും ആ കാറ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കാറ് നിർത്തി. ആ കാറിൽ നിന്ന് ഒരുത്തനാണെങ്കിൽ ഇറങ്ങി വരുന്നു. ഇവൻ്റെ പേര് ജിം എന്നാണ്. ഇപ്പോൾ ഇവനും പറയുന്നു, ഞാൻ പൈപ്പ് നന്നാക്കാൻ വേണ്ടി വന്നതാണ്, സാറ് പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മയക്കും പറയുന്നു, സാറാണെങ്കിൽ വെളിയിൽ പോയിരിക്കുവാണ്, ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, എന്തായാലും നീ വന്നതല്ലേ, നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് മയക്കുവാണെങ്കിൽ ജിമ്മിന് പൈസ ആണെങ്കിൽ കൊടുക്കുന്നു. ഇതിന് ശേഷം പോലും ഇവൻ പോകാനാണെങ്കിൽ തയ്യാറേയല്ല. ശരി, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, സാറ് വരുവാണെങ്കിൽ പൈപ്പ് ഞാൻ നന്നാക്കാമെന്ന് പറയുന്നു. മൈക്കിന് മനസ്സിലാക്കുവാണ് ഇവൻ അങ്ങനെ പോകുന്ന ടൈപ്പേ അല്ല എന്ന്. ഈ സമയത്ത് ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരുത്തനാണെങ്കിൽ ഇറങ്ങി വരുന്നു. ഇപ്പം ഇവൻ്റെ പേര് ബോബി എന്നാണ്. വളരെ വേഗം നടന്നു വന്ന് മൈക്കിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ജിമ്മി പറയുന്നു, ഞാൻ സംസാരിക്കാം പ്ലീസ്, ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നു. എന്നാൽ ബോബി ഒന്നും നോക്കുന്നില്ല. മൈക്കിൻ്റെ ദേഹത്തിലേക്ക് കത്തിയാണെങ്കിൽ കുത്തിയിറക്കുവാണ്. ഇപ്പോഴാണ് ഇവൻ്റെ ഫേസ് തന്നെ റിവീലാകുന്നത്. ആരെന്ന് ചോദിച്ചാൽ ഹീറോയിനെ അന്ന് ആക്രമിച്ചില്ലേ, അവൻ തന്നെയാണ് ഇപ്പോഴിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഹീറോയിനും അവനെ കാണുകയും ചെയ്യുന്നു, വളരെ പേടിക്കുന്നുണ്ട്. ബോബിയും ആ സ്ഥലമെല്ലാം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ജിമ്മി ആകട്ടെ വളരെ പേടിക്കുവാണ്. നീ എന്താണ് ചെയ്തത്? നീ ആണെങ്കിൽ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇവനെ കൊന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പം ഇവൻ്റെ ബ്രദറാണ് ജിമ്മി. ബോബിയും ജിമ്മിയുടെ അടുത്ത് പറയുവാണ്, നീ ആദ്യം ഒന്ന് സമാധാനിക്ക്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറഞ്ഞ്. ഇവൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ അവിടെയുള്ള ലോക്കർ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞ്. ജിമ്മിനെ അവിടെ ആക്കിയിട്ട് ആ റൂമിൻ്റെ അകത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ഒരു സേഫ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ഡയമണ്ട് ഉണ്ട്, അതെടുക്കാനാണെന്ന് തോന്നുന്നു ഇവർ വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോനാകട്ടെ മാർക്കിൻ്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുവാണ്. എങ്ങനെയെങ്കിലും വില കയക്കണം. ബോബി എങ്ങനെ ഹീറോനെ കാണുവാണെങ്കിൽ എന്തായാലും കൊന്നു കളയും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ആ ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് പോയി. ഒരു ഷെഡ് പോലെയുണ്ട്, അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയിനും ആ വില കയക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താകട്ടെ ജിമ്മിയും അവിടെ ബ്ലഡ് വീണ് കിടക്കുന്നുണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് തന്നെ വരുന്നു. ആ ഷെഡിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെയാകട്ടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് കാണുന്നു. ഇത് ഇവൻ്റെ ചേട്ടനെ കൊണ്ടുവന്ന് കാണിക്കുവാണ്. ബോബി വന്ന് അവിടെയുള്ള ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവിടെ മാർക്കിൻ്റെ ഡെഡ് ബോഡി മാത്രമേ ഉള്ളൂ. ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ഈ സമയത്താകട്ടെ ഹീറോയിൻ അതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന് എല്ലാം കേട്ടോണ്ടിരിക്കുവാണ്. ഇയാളാണ് നമുക്ക് ഈ ജോലി തന്നിരിക്കുന്നത്, ആ ഡയമണ്ട് എടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. നീ പറയുന്നില്ല ശരിയാണ്, എന്നാ പെണ്ണാണെങ്കിൽ വെളിയിൽ പോയി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. ഈ തണുപ്പത്ത് ആ പെണ്ണ് എവിടം വരെ പോകാനാണ്. ആദ്യം ആ ലോക്കർ തുറക്കാമെന്ന് പറഞ്ഞ് ഇവർ ആ ലോക്കറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഒരു പാസ്വേഡ് ഉണ്ട്, അത് അറിഞ്ഞാൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല അതേ ഫിംഗർ പ്രിൻറ് വേണമെന്ന് പറയുന്നു. ഈ സമയത്താകട്ടെ നമ്മുടെ ഹീറോയിനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് അവിടെ ഒരു ടാങ്ക് ഉണ്ട് ഫ്യൂവലിൻ്റെ, ആ ടാങ്ക് എടുത്തുകൊണ്ട് വന്ന് കാറിലാണെങ്കിൽ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബോബി ആകട്ടെ അവിടെ വന്നതിന് ശേഷം ഹീറോയിൻ എവിടെയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹീറോയിനാണെങ്കിൽ പേടിച്ച് ആ കാറിൻ്റെ അടിയിലാണെങ്കിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഇവനും എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്, ഹീറോയിനും ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്നു. ഇപ്പം നോക്കുന്ന സമയത്ത് അവിടെയുള്ള കാറാണെങ്കിൽ പഞ്ചറാക്കി വിടുന്നുണ്ട്. ഹീറോയിനും അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടുവാണ്. ഈ സമയത്ത് ജിമ്മി ആകട്ടെ മാർക്കിൻ്റെ ബോഡിയായിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടതും ഇവൻ്റെ കണ്ടിപ്പെടണ്ടെന്ന് വിചാരിച്ച് ഇവളും അവിടെയുള്ള ഒരു ബേസ്മെൻറ്റിൻ്റെ അത് ഒളിച്ചിരിക്കുന്നു. ഈ സമയത്താകട്ടെ ബോബിക്ക് എന്താ തോന്നിയെന്ന് അറിയത്തില്ല, ആ ബേസ്മെൻറ്റിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇവൻ്റെ കൈ പെട്ടാൽ തീർന്നു എന്ന് വിചാരിച്ച് ഇവളും ആണെങ്കിൽ ആ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അവിടെയാണെങ്കിൽ ഒരു ഡോറുണ്ട്, അതുവഴി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ ബോബി ആകട്ടെ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നിരിക്കുന്നു. ഓരോ സൈഡ് ബൈ സൈഡായിട്ട് ഇവൻ ഇങ്ങനെ നോക്കി പൊക്കോണ്ടേ ഇരിക്കുവാണ്. ഇപ്പം ജിമ്മി ആകട്ടെ ആ ഡോറിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഇതിൻ്റെ അകത്ത് ആരാണുള്ളതെന്ന് പറഞ്ഞ് ആ ബേസ്മെൻറ്റിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി പോകുന്നു. അയ്യോ, നമ്മുടെ ഹീറോയിൻ പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ വരെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിലാണെങ്കിൽ ഒരു കാറിൻ്റെ കീ ഉണ്ടല്ലോ, അവത്തേലാണെങ്കിൽ ഞെക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് അടിക്കുവാണ് ആ കാറിൽ നിന്ന്. ഇവർ രണ്ടുപേരും ആ കാറുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഈ സമയത്താകട്ടെ നമ്മുടെ ബോബിയും പറയുവാണ് ജിമ്മിൻ്റെ അടുത്ത് അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും.
ഇരിക്കുവാണെന്ന് പറയുന്നു. ഈ സമയത്ത് ജിമ്മി പറയുവാണ്, അവൾ കാരണമാണ് നീ ജയിലിൽ പോയത്, ഇനിയാണെങ്കിൽ ഒരു തവണ കൂടെ അവൾ നിന്നെ ജയിലിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ബോബിയും പറയുന്നു, അതെ നമുക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് രാത്രിയിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്, മോഷ്ടിക്കാനാണ് പോയത് എന്ന് അവൾ എന്നെ ഉപദ്രവിച്ചു, എൻ്റെ ഒരു കണ്ണ് അവൾ കുരുടാക്കി മാറ്റിയെന്ന് പറയുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം ശരി അവൾ എവിടെയുണ്ടെന്ന് തേടി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് പോകുന്നു. ബോബി മുകളിലുള്ള റൂമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിമ്മി ആകട്ടെ താഴെയുള്ള ആ റൂമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഫോട്ടോസൊക്കെ അടുക്കി വെച്ചിരുന്ന ഒരു റൂമുണ്ടല്ലോ, ആ റൂമിൻ്റെ അകത്തേക്ക് ഇവൻ കയറി നോക്കുവാണ്. അവിടെ ഹീറോയിനെ ബോബി വളരെയാണെങ്കിൽ ക്രൂരമായി ആക്രമിച്ചില്ലേ, ആ ഫോട്ടോസൊക്കെ എവിടെയുണ്ട്? അതൊക്കെ ഇവൻ കണ്ടതിന് ശേഷം മനസ്സിലാകുവാണ് അവൻ്റെ ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബോബിനെ കാണിക്കുന്നു. മോളിൽ എല്ലാ റൂമും തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെയറുണ്ട്, ആ ചെയറിൽ ആരും ഇരിക്കുന്ന പോലെ കണ്ട് അവിടെയുള്ള തുണി മാറ്റി നോക്കുമ്പോൾ ഹീറോയിൻ വന്ന് ഒരു ഗോൾഫ് ബാറ്റ് എടുത്ത് ഒറ്റയടിയാണ് ബോബി തലകറങ്ങി താഴെ വീഴുന്നു. ഈ ശബ്ദം കേട്ടിട്ട് ജിമ്മി അവിടെ ഓടിയെത്തുവാണ്. എന്തു പറ്റി ബോബി, എന്തു പറ്റി എന്ന് പറഞ്ഞ് ഇവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ വീണ്ടും വന്ന് ആ ഗോൾഫ് ബാറ്റ് എടുത്ത് ഇവൻ്റെ തലക്കിട്ട് വന്ന് കൊടുക്കുവാണ്. ഒരു റൂമിൻ്റെ അകത്തിട്ട് ഇവനെ പൂട്ടിയും വെക്കുന്നു. രണ്ടുപേരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇവളും ആണെങ്കിൽ ആ ബോബിയുടെ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുവാണ്. ഈ സമയത്താകട്ടെ ആ ബോബി അവിടെ വന്ന് ഇവളെ തല്ലിയാണെങ്കിൽ ഇടുന്നു, നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പിടിച്ചു വെക്കുവാണ്. ഈ സമയത്ത് ജിമ്മി പറയുന്നു, അവളിപ്പോൾ പോലീസിനെ വിളിച്ച് കാണും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം പറയുന്നു കേൾക്കാൻ പറയുമ്പോൾ ബോബിയും ജിമ്മിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാണ്. ഞാൻ പറയുന്നത് നീ ഇപ്പം കേൾക്കണം, ആ ഡയമണ്ട് എടുക്കാനാണ് നമ്മളിവിടെ വന്നത്, അതെടുത്തിട്ടേ നമ്മളിവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയുന്നു. ഹീറോയിനും പറയുവാണ്, എനിക്ക് ആ ലോക്കറൊന്നും തുറക്കാൻ അറിയത്തില്ലടാന്ന് പറയുന്നു, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇവനും ഹീറോയിൻ്റെ മുഖത്തിനോട് തന്നെ ചവിട്ടുകയാണ്. ഇവളും ആണെങ്കിൽ അവിടെ മയങ്ങി വീഴുന്നു. അവൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഇവളുടെ അടുത്ത് തന്നെ ആ മാർക്ക് കിടക്കുന്നുണ്ട്. ഇവളുടെ കൈയും മാർക്കിൻ്റെ കൈയും വെലം കിട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവളും ആണെങ്കിൽ ഒച്ച ഉണ്ടാക്കുന്നു. ഈ സമയത്ത് ആ ബോബിയും ജിമ്മിയും അവിടെ തന്നെയുണ്ട്. ഈ സേഫ് തുറക്കാനുള്ള പാസ്വേഡ് നിൻ്റെയും നിൻ്റെ ഹസ്ബൻഡിൻ്റെയും മാരേജ് ഡേറ്റ് ആണ്, അതെന്നാണെന്ന് പറയാൻ പറയുമ്പോൾ ഇപ്പം ഇവളും ആണെങ്കിൽ അത് പറയത്തേയില്ല. ശരി, ഇതിനെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് കത്തിയെടുത്തിട്ട് അവളുടെ കാലിലെ ഞരമ്പ് കണ്ടിക്കാൻ വേണ്ടി പോകുന്നു. ജിമ്മി തടയുന്നു, ജിമ്മിനെ തള്ളിയിടുന്നു. ഈ സമയത്ത് മാർക്കിന്റെ ഗണ്ണാണെങ്കിൽ അവിടെ കിടക്കുന്നത് നമ്മുടെ ജിമ്മി കാണുവാണ്. നേരെ നമ്മുടെ ബോബയുടെ നേരെ ചൂണ്ടുന്നു, മര്യാദയ്ക്ക് അവളെ വിട്ടോ ഇല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇവനും പേടിക്കുന്നുണ്ട്, എന്നാൽ നമുക്കും ഹീറോയിന് മാത്രമേ അറിയത്തുള്ളൂ ആ ഗണ്ണിന്റെ അത് ബുള്ളറ്റിൽ എന്ന്. എന്താണ് ജിമ്മി, നീ എന്നെ തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ജിമ്മി പറയുവാണ്, നീ മാറി നിൽക്ക് ഞാൻ അവളുടെ അടുത്ത് എല്ലാം ചോദിക്കാമെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ്, മര്യാദയ്ക്ക് ആ പാസ്വേഡ് തരാൻ പറയുന്നു, തരാം പക്ഷേ അതിനു മുമ്പ് എൻ്റെ കയ്യിലുള്ള വിലങ്ങ് ആണെങ്കിൽ അയക്കണം എന്ന് പറയുന്നു. ബോബിയും അവൾ പറയുന്നതെല്ലാം കേൾക്കാൻ പാടില്ലടാ, നമ്മൾ രണ്ടുപേരെയാണെങ്കിൽ അവൾ പോലീസിനെ പിടിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പം ജിമ്മി ഇതൊന്നും കേൾക്കാതെ ഇവളുടെ കയ്യിലുള്ള വിലങ്ങ് ആണെങ്കിൽ അയച്ചു കൊടുക്കുവാണ്. ഹീറോയിൻ ബോബിയുടെ അടുത്ത് ഇവരുടെ മാരേജ് നടന്ന ഡേറ്റ് ആണ് ഈ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം മാർക്കിൻ്റെ ആ ഫിംഗർ പ്രിൻറ്റും വെച്ച് കൊടുക്കുമ്പോൾ ആ ലോക്കർ ആണെങ്കിൽ ഓപ്പൺ ആകുവാണ്. എന്നാൽ ബോബിയും ജിമ്മിയും പ്രതീക്ഷിച്ച പോലെ ആ ലോക്കറിൻ്റെ അത് ഡയമണ്ട് അല്ലായിരുന്നു, ഒരു വലിയ കത്തിയായിരുന്നു ഉള്ളത്. ഇതെന്താണെന്ന് പറഞ്ഞ് ബോബി ആണെങ്കിൽ അത് വായിച്ചു നോക്കുന്നു. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഡയമണ്ട് ഹീറോയിൻ്റെ ഹൃദയത്തിലാണുള്ളതെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഹീറോയിനും അവളുടെ കഴുത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നെക്ലസ് ഉണ്ടല്ലോ, ആ നെക്ലസിൻ്റെ ഉള്ളിലാണ് ഡയമണ്ട് ഉള്ളത്. ഇപ്പോൾ ബോബി ഒരു കാര്യം പറയുന്നു, ഈ കത്തി ഇവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ ഈ കത്തി വെച്ചിരിക്കുന്നത് ആ നെക്ലസ് ഊരി എടുക്കാനല്ല, കത്തി വെച്ച് ഇവളുടെ കഴുത്തറുത്ത് ആ നെക്ലസ് എടുത്തോണ്ട് പോകാനാണെന്ന് പറയുന്നു. ഇപ്പം ജിമ്മിയും അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഊരിയെടുക്കാമെന്ന് പറഞ്ഞ് ഒരു വലിയ പ്ലെയറൊക്കെ ഇട്ട് ഊരാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒന്നും നടക്കുന്നില്ല. ഈ സമയത്താകട്ടെ മാറി നിൽക്കാൻ പറഞ്ഞ് ഒരു ഗണ്ണ് വെച്ച് നമ്മുടെ ജിമ്മിയുടെ തലക്കിട്ട് ബോബി അടിക്കുവാണ്. അവൻ അവിടെ മയങ്ങി വീഴുന്നു. ആ കത്തിയും കൊണ്ട് പോയി ഹീറോൻ്റെ കഴുത്തിറക്കാൻ വേണ്ടി പോകുമ്പോൾ ജിമ്മി അവിടെ വന്ന് രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ആകുന്നു. ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ജിമ്മിയുടെ തല അവിടെയുള്ള ഹാങ്ങറിലടിച്ച് അവനാണെങ്കിൽ അവിടെ തന്നെ സ്പോട്ടി മരിക്കുവാണ്. ഇതിനെല്ലാം അതിന് കാരണം നീ അടി എന്ന് പറഞ്ഞ് ഇവനാകട്ടെ ആ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ഗണ്ണി ബുള്ളറ്റ് ഇല്ലല്ലോ, ഇവളും ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ സമയത്താകട്ടെ നിന്നെ കൊല്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കുത്താൻ വരുമ്പോൾ നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ല, ആ വലിയ സ്പാനർ ഉണ്ടല്ലോ അത് വെച്ച് ഇവൻ്റെ തലക്കെട്ട് വന്ന് കൊടുക്കുവാണ്. മാർക്കിൻ്റെ ഒരു വിലങ് ഉണ്ടല്ലോ, അതും ആണെങ്കിൽ ഇവൻ്റെ കയ്യിലിട്ട് കൊടുക്കുന്നു. ഇപ്പം മാർക്കിനെ വലിച്ചുകൊണ്ട് വേണം ഇവനെ നടക്കാൻ വേണ്ടിയിട്ട്. ഹീറോയിൻ ആണെങ്കിൽ അവിടുന്ന് എങ്ങനെയൊക്കെയോ നടന്നാണെങ്കിൽ പോകുന്നുണ്ട്. എന്നാൽ ബോബിയുടെ കാര്യമാണ് കഷ്ടം, താഴേക്ക് പോലും അവനെ കൊണ്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല.
ഹീറോയിന് ഓടിയാണെങ്കിൽ ബോബിയുടെ കാറിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഇപ്പം കാർ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു, സ്റ്റാർട്ടാകുന്നേയില്ല. എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടാക്കി ആ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ബോബി വന്ന് ചാടുന്നു. ഇതാണ് സമയമെന്ന് പറഞ്ഞ് ഹീറോയിനും ആ കാർ നേരെ ഓടിച്ച് ബോബിനെ ഇടിച്ചിടുവാണ്. ബോബിയുടെ കൂടെ തന്നെ ആ റൂമും ആണെങ്കിൽ മൊത്തത്തോടെ ഇടിച്ചിടുന്നു. ഹീറോയിനും അവിടെ വീണാണെങ്കിൽ മയങ്ങിയാണെങ്കിൽ പോകുന്നു. ഈ സമയത്താകട്ടെ ആ ബോബിയും എഴുന്നേറ്റ് വന്ന് നിന്നെ വെറുതെ പെടുത്തില്ലെന്ന് പറഞ്ഞ് ആ ഡോറ് തുറന്നു നോക്കുവാണ്. ഡോറ് തുറക്കുമ്പോൾ അകത്ത് ഹീറോയിനെ കാണുന്നില്ല. ഹീറോയിനെ നോക്കുമ്പോൾ ഇവൾക്ക് നടക്കാൻ വയ്യാതെ പതിയെ പതിയെ ഐസിലൂടെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇത് കണ്ടിട്ട് ബോബിയും ഇവളുടെ പുറകെ തന്നെ പോകുന്നു. ബോബിയുടെ കൈയും മാർക്കിൻ്റെ കൈയുമായിട്ട് വിലങ്ങുള്ളത് കൊണ്ട് ഇവളെ പിടിക്കാനേ സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെ പിടിച്ച് ഇവളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ഇവനൊരു തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഐസിൻ്റെ മേളിലാണല്ലോ. ഐസാണെങ്കിൽ അങ്ങോട്ട് പൊട്ടിപ്പോകുന്നു. മാർക്കും ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് വീണു പോകുവാണ്. ഈ സമയത്ത് ബോബിയുടെ കയ്യിൽ ആ വിലങ്ങുണ്ടല്ലോ, അവനും വീണു പോകുന്നു. ഹീറോയിനും ആ ബോബിയുടെ കൈ പിടിച്ച് കൊണ്ട് അകത്തേക്ക് പോകുവാണ്. ഇപ്പം മൂന്ന് പേരും ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് വീണു പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഇപ്പം ബോബിയും ഒരു കത്തിയാണെങ്കിൽ പിടിച്ചിട്ടുണ്ടല്ലോ. ആ കത്തിയാണെങ്കിൽ ഇപ്പം ഹീറോയിനാണെങ്കിൽ ഊരിയെടുക്കുന്നു. ഊരിയെടുത്ത് ഇവൻ്റെ കണ്ണിലേക്ക് തന്നെ കുത്തുവാണ്. അവിടെ വെച്ച് തന്നെ ബോബിയാണെങ്കിൽ മരിച്ചു പോകുന്നു. ഹീറോയിന് ഈ വെള്ളത്തിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഐസാണെങ്കിൽ പൊട്ടിക്കണം. ആ കത്തി വെച്ച് ഐസാണെങ്കിൽ പൊട്ടിക്കുവാണ്. എങ്ങനെയൊക്കെയോ ഐസാണെങ്കിൽ പൊട്ടിച്ച് ഇവളാണെങ്കിൽ വെളിയിലേക്ക് തന്നെ പോകുന്നു. അവസാനം ഹീറോയിൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കാണിച്ച് ഈ മൂവി ആണെങ്കിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ വിചാരിച്ചത് ഹീറോയിൻ മരിക്കുമെന്നാണ്, എന്നാൽ ഇങ്ങനെയായി പോയി. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ ഞെക്കിക്കുക.